السلام عليكم ورحمة الله. بسم الله، الحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. വിജയം നിനക്ക മുഖലിസാനിയെങ്കിൽ ഇബിലീസ് പോലും തോറ്റ് വീഴും മുന്നില്. പ്രിയപ്പെട്ട ശ്രോതാക്കള്, സലാഹ് മീഡിയയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. അള്ളാഹു സുബ്ഹാനഹു വതആൽ അവൻ്റെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നമ്മുടെ മക്കളെ വീടിൻ്റെ വെളിയിലേക്ക് വിടാൻ പറ്റുമോ ഇല്ലയോ. പഴമക്കാർ പറയുന്നത് കേൾക്കാം, നമ്മുടെ വീടുകളിലൊക്കെയുള്ള വല്യമ്മമാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, മഴവിൻ്റെ സമയമായി കുട്ടികളകത്തേക്കാക്കൂ. ഇതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ? വല്യമ്മമാർ പറയുന്ന എല്ലാ കാര്യവും എല്ലാ കാര്യത്തിനും അടിസ്ഥാനമില്ലെങ്കിലും ചിലതിനൊക്കെ അടിസ്ഥാനമുള്ളതാണ്. ഇമാം ബുഖാരി മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിമ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, ഇദാ കാന ജുൻഹുൽ ലൈലി ഔ അംസൈതുഹു ഫഖുഫു സുബിയാനകും. രാത്രിയുടെ ആ ഇരുൾമുറ്റുന്ന സമയമായാൽ, സൂര്യൻ അസ്തമിക്കുന്ന സമയമായാൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ തടഞ്ഞു വെക്കുക, പുറത്തേക്ക് വിടരുത്. വ്യാപകമായി വിഹരിക്കുന്ന സമയമാണ്, പിശാചുക്കളുടെ വ്യാപനം നടക്കുന്ന സമയമാണത്. രാത്രിയിൽ നിന്നുള്ള ആ തുടക്കത്തിലുള്ള ഒരു സഅത്ത്, ഒരു മണിക്കൂർ അങ്ങ് കഴിഞ്ഞാൽ, ഫഹല്ലൂഹും, നിങ്ങൾ അവരെ തടയേണ്ടതില്ല. ആ ഒരു തുടക്ക സമയത്ത്, ആ ഒരു സാഹത്ത് കുട്ടികളെ നിങ്ങൾ വീടിൻ്റെ വെളിയിലേക്ക് അയക്കരുത്. പൈശാചികമായ ഷെറ്, പൈശാചികമായ ബുദ്ധിമുട്ട് നമ്മുടെ മക്കൾ കേൾക്കാൻ സാധ്യതയുണ്ട്. വേറൊരു ഹദീസിലൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ലാ തുർസിലു ഫവാശിയക്കും വസ്ബിയാനക്കും ഇദാ ഗബതി ശംസ്. സൂര്യൻ അസ്തമിച്ചാൽ നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന കോഴി, പറവകള്, മൃഗങ്ങള്, പിന്നെ ആടുകളുണ്ടായിരിക്കും, പശുക്കളുണ്ടായിരിക്കും, കോഴികളുണ്ടായിരിക്കും, പ്രാവുകളുണ്ടായിരിക്കും, അതൊക്കെ നിങ്ങൾ അതിനൊന്നും നിങ്ങൾ പുറത്തേക്ക് വിടരുത്, അയച്ചു വിടരുത്, അതിനൊക്കെ അതിൻ്റെതായ കൂട്ടിലാക്കണം. ആ ഒരു സാഹത്ത്, ഇഷാ വരെയുള്ള ആ സമയം അങ്ങോട്ട് കഴിഞ്ഞു പോകുന്നത് വരെ. കാരണം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ശൈത്താന്മാർ ഇങ്ങനെ വ്യാപകമായിട്ട് ഇറങ്ങുന്ന സമയമാണ്, പിശാചുക്കളുടെ പിന്നെ വ്യാപകമായ വിഹരം നടക്കുന്ന സമയമാണ്. ആ സമയത്ത് നിങ്ങൾ അതിനെയൊന്നും പുറത്തേക്ക് അയച്ചു വിടാൻ പാടില്ല. നമുക്ക് സ്വാഭാവികമായിട്ട് സംശയമുണ്ടാകും, എന്തേ ശൈത്താന്മാർ രാത്രി മാത്രം വരുന്ന, പകല് സമയത്ത് എന്തേ അവർക്ക് വന്നൂടെ? മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു തആലാ അൻഹു ആ സംശയത്തിന് മറുപടി പറയുന്നുണ്ട്, ലിഅന്ന ഹർകതഹും ഫിൽ ലൈലി അംകനു ഫീഹാ മിനന്നഹാർ. രാത്രിയിലുള്ള ശൈത്താന്മാരുടെ ആ പ്രവർത്തനങ്ങൾ അവർക്ക് പകലിനേക്കാൾ സൗകര്യപ്രദമാണ്. ഇരുട്ട്, ഇരുട്ടിൻ്റെ മറവിലാണല്ലോ പൈശാചികമായ സംഗതികൾ, കള്ളത്തരങ്ങളൊക്കെ നടക്കല്. ശൈത്താന്മാരുടെ പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെയാണ്. പിന്നെ വേറെ സംശയം നമുക്ക് ഉയർന്നേക്കാം, എന്ത് ഈ കുട്ടികൾക്ക് മാത്രം ഇത് ഏൽക്കുന്നത്, വലിയ ആളുകൾക്ക് എന്തേ പുറത്തിറങ്ങുന്നത് പ്രശ്നമല്ലേ? അതിന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, നജസ്സുമായി ബന്ധപ്പെട്ട മേഖല ശൈത്താന്മാർക്ക് വളരെ ഇഷ്ടപ്പെട്ട മേഖലയാണ്. അതുകൊണ്ടാണല്ലോ ബാത്റൂമിലേക്ക്, കക്കൂസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് മിനൽ ഖുബ്സി വൽ ഖബാഇഫ്, ആൺപിശാജിൽ നിന്നും പെൺപിശാജിൽ നിന്നും കാവൽ തേടിക്കൊണ്ട് ഇടതുകാല് വെച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറുന്നത്. കാരണം അപ്പോൾ കുട്ടികളാകുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ അധിക സമയങ്ങളിലും നജസ്സുണ്ടാവാൻ കൂടുതലാണ്. അപ്പോൾ ആ നജസ്സിലേക്ക് ശൈത്താന്മാരെ കൂടുതൽ ആകർഷിക്കപ്പെടും. അതുപോലെ വേറൊരു കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, വലിയ ആളുകളാകുമ്പോൾ അവർ ചില മന്ത്രങ്ങളുണ്ടാകും, ചില ദിഖറുകളൊക്കെ അവർ ചൊല്ലുന്നുണ്ടാകും, അത് ശൈത്താനികമായ ബാധ ഏൽക്കുന്നതിൽ നിന്ന് അവർക്കൊരു സംരക്ഷണമാണ്. കുട്ടികളാകുമ്പോൾ അവർക്കതൊന്നും ഇല്ലല്ലോ. അപ്പോൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ,
ശ്രോതാക്കള്, നമ്മുടെ മക്കള് ഈ സമയത്ത് നമ്മൾ വെളിയിലേക്ക് വിടരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹീഹായ ഹദീസാണ്, പൈശാചികമായ ചെറുതകള്, പൈശാചികമായ ബുദ്ധിമുട്ടുകൾ നമ്മുടെ മക്കൾ കേൾക്കാൻ സാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറായ അറിവുകൾ, ഉപകാരപ്രദമായ അറിവുകൾ കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.